വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. 5 അപ്പം 5000 പേർക്ക്. 5 അപ്പം കൊണ്ട് 5000-ലധികം ആളുകളെ സംതൃപ്തരാക്കിയ ഈശോയുടെ അത്ഭുതത്തെപ്പറ്റി നമ്മൾ എത്രമാത്രം ധ്യാനിച്ചിട്ടുണ്ടാവും. ഇന്ന് മത്തായി സുവിശേഷകൻ്റെ വിവരണ പ്രകാരമുള്ള അപ്പം വർദ്ധിപ്പിക്കലാണ് നമ്മുടെ ധ്യാന വിഷയം. സ്നാപക യോഹന്നാൻ വധിക്കപ്പെട്ടതറിഞ്ഞ യേശു അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് പോകുന്നതും, എന്നാൽ ആൾക്കൂട്ടം പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവൻ ചെന്നിടത്തേക്ക് എത്തുന്നതും, നേരം ഒരുപാട് വൈകിയപ്പോൾ അവൻ അപ്പം വർദ്ധിപ്പിച്ച് അവർക്ക് നൽകുന്നതുമാണ് രംഗം. ഒരുപക്ഷേ യേശു ആഗ്രഹിച്ചത് ഒരു ഏകാന്ത ഇടമായിരുന്നിരിക്കാം, പ്രാർത്ഥനയിലേക്ക് പിൻവാങ്ങാൻ ഒരിടം. എന്നാൽ ജനക്കൂട്ടം അവിടേക്കും എത്തുകയാണ്. ഒരുപക്ഷേ ഇവിടെയും അല്പം സ്വസ്ഥത തരികയില്ലല്ലോ ഈ ആളുകൾ എന്ന് മാനുഷികമായി വിചാരിക്കാവുന്ന നിമിഷങ്ങൾ. എന്നാൽ യേശുവിൻ്റെ മനോഭാവത്തെ സുവിശേഷകൻ ഇങ്ങനെ കുറിക്കുന്നു: അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. സ്വന്തം പദ്ധതികൾക്കും കണക്കുകൂട്ടലുകൾക്കും തടസ്സമായി മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളുമൊക്കെ വരുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഭാവം എന്താണ്? എൻ്റെ കണക്കുകൂട്ടലുകളിൽ നിന്നും ദൃഢനിശ്ചയങ്ങളിൽ നിന്നും അണുവിട പോലും പിന്മാറില്ല എന്ന മർക്കിടമിഷ്ടി നിറഞ്ഞ മനോഭാവമാണോ എൻ്റേത്? രോഗികളെയും അവശരെയും നിസ്സഹായരെയും കണ്ടുമുട്ടുമ്പോൾ അനുകമ്പ തോന്നുകയും അവർക്കായി അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യുന്ന യേശുവിൻ്റെ മാതൃക എന്താണ് നമ്മളോട് പറയുന്നത്? ഒന്നാമതായി, അനുകമ്പ എന്ന ഭാവം നമ്മളിൽ മേൽക്കോയ്മ പുലർത്താൻ. ആവശ്യക്കാർക്കായി കൈയും മെയ്യും മറന്ന് ഓടി നടക്കുന്നവർ മറ്റുള്ളവരുടെ സങ്കടം സ്വന്തം സങ്കടമായി കണ്ട് അവർക്കാവശ്യമുള്ളത് ചെയ്യുന്നവർ ഒക്കെ ഈ സുവിശേഷ ഭാഗത്തിലെ ക്രിസ്തുവിൻ്റെ അനുയായികളാണ്. ഈ കൊറോണ കാലത്ത് മറ്റുള്ളവർക്കായി നിലകൊണ്ട ഇത്തരം ഒരുപാട് മനുഷ്യരെപ്പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാവും. ക്രിസ്തുവിൻ്റെ അനുകമ്പ ജീവിതത്തിൽ ചാലിച്ചു ചേർത്തിട്ടുള്ളവർ സ്വന്തം കലണ്ടറും ടൈം ടേബിളുമൊക്കെ മറ്റുള്ളവരുടെ ആവശ്യമറിഞ്ഞ് തിരുത്തി എഴുതിയവർ, അവർക്ക് വേണ്ടി ഒരു കൂപ്പുകൈ നമുക്ക് നൽകുവാനാവട്ടെ. സുവിശേഷത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരിക. ക്രിസ്തുവിനെ തേടി വന്നവർക്ക് അവരുടെ ആവശ്യഘട്ടത്തിൽ അവരുടെ പങ്കാളിത്തത്തോടെ അവൻ നൽകുന്ന ഒരു കാരുണ്യ പ്രവൃത്തി മാത്രമാണ് അപ്പം വർദ്ധിപ്പിക്കൽ എന്ന പ്രവൃത്തി. ഫ്രീ ആയി അപ്പം കിട്ടാൻ ഓടിക്കൂടിയ ജനമല്ല അവിടെ ഉണ്ടായിരുന്നത് എന്ന കാര്യം ഓർമ്മയിലെത്തേണ്ടതുണ്ട്. കാലം ഇന്നിലേക്ക് എത്തി നിൽക്കുമ്പോൾ മുൻഗണനാക്രമം ഒന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടതായുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചില അപ്പക്കഷ്ണങ്ങളുടെ ലിസ്റ്റുമായി റേഷൻ കടയിൽ എന്ന പോലെ ചില നിശ്ചിത ദിവസങ്ങളിൽ തമ്പുരാനെ തേടി ചില തിരഞ്ഞെടുക്കപ്പെട്ട ഇടങ്ങളിലേക്ക് പോകുന്ന ജനമായി മാറുന്നില്ല നമ്മൾ എന്ന് ഉറപ്പുവരുത്താം. നമുക്ക് ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.